അരിക്കൊമ്പനാണ് നമ്മുടെ വിഷയം വനത്തിനുള്ളിൽ നിന്ന് വീണ്ടും അരിക്കൊമ്പൻ ഷൺമുഖ നദി ഡാമിൻ്റെ സമീപത്തെത്തി തമിഴ്നാട് വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരുകയാണ് സൗകര്യപ്രദമായ സ്ഥലത്തെത്തിയാൽ മയക്കുവടി വയ്ക്കാനാണ് തീരുമാനം രാഹുൽ വിജയൻ കമ്പത്തുന്ന വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് അരിക്കൊമ്പൻ അവരെ ഇങ്ങനെ ഇട്ട് വട്ടുകളിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ രാഹുൽ ഇടയ്ക്ക് ഇറങ്ങും ഇടയ്ക്കകത്ത് കയറും അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അരിക്കൊമ്പൻ എവിടെയാണ് എസ്കിയൻ ഗുഡ് മോർണിംഗ് എസ്കിയൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് വനംവകുപ്പിനെ വട്ടം കറക്കുകയാണ് അരിക്കൊമ്പൻ ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ ജി പി എസ് കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുമ്പോൾ അത് ഷൺമുഖ നദി ഡാമിൻ്റെ സമീപത്തേക്ക് സമീപത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അത് ആ വനത്തിനുള്ളിലേക്ക് കൂത്തനാച്ചിയാർ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും അത് തിരികെ ഈ ഡാമിൻ്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ആ ഡാം കടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ് അവിടേക്ക് ഇറങ്ങിയാൽ ഉറപ്പായും മയക്കുവേടി വെക്കുമെന്ന് തമിഴ്നാട് വനംവകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്തായാലും ഈ മയക്കുവടി വെക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ പ്രത്യേക ഡോക്ടർമാരുടെ സംഘം അതുപോലെ തന്നെ കുങ്കിയാനകൾ ആ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ തയ്യാറാണ് നൂറ്റി അറുപത് പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് മയക്കുവടി വെക്കേണ്ടി വന്നാൽ ആ ദൗത്യത്തിന് വേണ്ടിയുള്ളത് പക്ഷേ അവരുടെ ഒരു പ്രധാന പരിഗണന ആനയെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറക്കാതെ ഈ കാട് കയറ്റുക അതായത് ഈ കൂത്തനാച്ചിയാർ കടന്നു കഴിഞ്ഞാൽ മേഘമലയാണ് ആ മേഖലയിലേക്ക് കടത്തി കഴിഞ്ഞാൽ അത് പെരിയാർ കടുവാസങ്കേതത്തിലേക്ക് പൊക്കോളും എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരം ഒരു കണക്ക് കൂട്ടൽ വനംവകുപ്പിനുണ്ട് അതിനുവേണ്ടിയുള്ളൊരു ശ്രമം എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മയക്കുവെടി വെക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കാര്യമായി അവർ പരിഗണിക്കുന്നതാണ് കാരണം ആ ആന വളരെ ക്ഷീണിതനാണ് അതിൻ്റെ ആരോഗ്യത്തിന് ഒരു തളർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മയക്കുവെടി എന്നത് ഒരു അവസാന കടമ്പയായിട്ട് അല്ലെങ്കിൽ ഒരു ഘടകമായിട്ട് അവർ പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും അതിനു മുമ്പ് ഇതിനെ ഓടിച്ചു വിടാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കാരണം ഇന്നലെ ഒരു മാസം തികയാണ് തികഞ്ഞിരുന്നു നമ്മുടെ ചിന്നക്കനാലിൽ അരിക്കുമ്മനെ മയക്കുവെടി വെച്ചിട്ട് ഒരു മാസം മാത്രം ആയതുകൊണ്ട് തന്നെ മാത്രമാണ് ആയതുകൊണ്ട് എന്നത് തന്നെ എന്നതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഒരു മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്നൊരു വിലയിരുത്തൽ ഇവർക്ക് സ്വാഭാവികമായിട്ടുമുണ്ട് പക്ഷേ ആനയുടെ ഒരു ശല്യമുണ്ടാകും യാൽ അതൊന്നും പരിഗണിക്കില്ല എന്നുള്ളതും ഈ ജന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ഉണ്ടായാലപ്പോൾ മയക്കുവേടി വെക്കുമെന്നുള്ളതും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് പിന്നിൽ കാണുന്ന മലനിരകളുണ്ട് ആ ഭാഗത്തായിട്ടാണ് അരിക്കൊമ്പനുള്ളത് ഇത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു കൃഷിപ്പാടമാണ് തമിഴ്നാട്ടിലെ ഒരു കൃഷിപ്പാടമാണ് ഈ പാടത്തേക്കൊക്കെ ഇറങ്ങിയാൽ ഇതിനപ്പുറത്തേക്കൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും കഴിഞ്ഞ ദിവസം കമ്പൻ ടൗണിലിറങ്ങി അതേ സാഹചര്യമാകും അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് പരമാവധി തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി മിഴ്നാട് തമിഴ്നാട് വകുപ്പ് ഇവിടെ തുടരുന്നു അവരെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് അരിക്കൊമ്പനും വനാതിർത്തിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെക് യു രാഹുൽ വിജയൻ